ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ ആഷീസ് വേൾഡ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. എല്ലാവരും വീട്ടിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതാണ്. ഉപ്പുമാവ് രണ്ട് രീതിയിലുള്ളവർ ഉണ്ടാക്കാറുണ്ട്. തരിതരിയായിട്ടും ഉണ്ടാക്കും, നല്ല കുഴഞ്ഞു പോകുന്ന രീതിയിലും ഉണ്ടാക്കാറുണ്ട്. ഞാനിന്ന് നല്ല തരിതരിയായിട്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിരിക്കുകയാണ്. ഇത് വറുക്കാത്ത റവയാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ വറുക്കാൻ പോവുകയാണ്. ഇപ്പം നിങ്ങളുടെ അടുത്ത് വറുത്ത റവയാണെന്നുണ്ടെങ്കിൽ അത് ഒരു കപ്പ് എടുത്താൽ മതിയാവും. ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ചതിന് ശേഷം വറുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അടുക്കി പിടിക്കും. ഒന്ന് വറുത്തെടുത്ത് ഇപ്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. ഇനി രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിക്കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു കുറച്ച് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും വെജിറ്റബിൾസും എല്ലാം മിക്സായി വരുമ്പോഴേക്കും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളം, അങ്ങനെ രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇനി വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് റവ വെന്ത് വരുമ്പോഴേക്കും നല്ല കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് രണ്ട് സ്പൂൺ തേങ്ങ ചുരുക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ചിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ നല്ല മിക്സായി റവയൊക്കെ നല്ല വെന്ത് വരുമ്പോഴേക്കും ഉണ്ടോ നല്ല ഉതിരി ഉതിരിയായിട്ട് വരും. ഒന്നുകൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേക്കും അവർ നല്ല ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടോ നല്ല തുരുതുരായിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ ഉപ്പുമാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി അത് ഇൻഷാ അള്ളാ ഇനി നല്ലൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം. താങ്ക് യു.